കർണാടകയിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയിട്ടും ജനതാദൾ എസിനെ കേരളത്തിൽ ഇടതുമുന്നണിയിൽ തുടരാൻ അനുവദിക്കുന്നതിന് പിണറായി വിജയന് നന്ദി പറഞ്ഞ് എച്ച് ഡി കുമാരസ്വാമി. പിണറായിയുടെ മഹാമനസ്കതയെ പ്രശംസിക്കേണ്ടതാണെന്നും കുമാരസ്വാമി പറഞ്ഞു. ഇതോടെ ജെ ഡി എസ് വിഷയത്തിൽ ഇടതുമുന്നണി നേതൃത്വവും പിണറായി വിജയനും കൂടുതൽ പ്രതിരോധത്തിലായി. ജെ ഡി എസ് കേരളത്തിൽ ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. അഖിലേന്ത്യാ പാർട്ടി ബി ജെ പിക്കൊപ്പം, കേരള ഘടകം എൽ ഡി എഫിനൊപ്പം, ജനതാദൾ എസ് നേതാക്കൾക്ക് സമ്മർദ്ദവുമില്ല, ആശങ്കയുമില്ല. ബി ജെ പിക്കൊപ്പം ചേർന്നിട്ടും കേരളത്തിൽ എൽ ഡി എഫിൽ തുടരാൻ അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ മഹാമനസ്കതയെന്ന് എച്ച് ഡി കുമാരസ്വാമി. അവർ പാർട്ടി ഇൻ കേരള ദേ വിൽ കണ്ടിന്യൂ ദേർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് വിത്ത് എൽ ഡി എഫ് ഓൺലി. ദിസ് ഈസ് ഓൺലി റെസ്ട്രിക്റ്റഡ് ടു കർണാടക. ദാറ്റ് ഈസ് ദ ഇഷ്യൂ ദേവഗൗഡ ദി ഡേ ബിഫോർ യെസ്റ്റർഡേ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് ജെ ഡി എസ് ബി ജെ പിക്കൊപ്പം കൈകോർത്തതെന്ന വാക്കുകൾ ജെ ഡി എസ് അധ്യക്ഷൻ ദേവഗൌഡ തിരുത്തിയിരുന്നു. ഈ പ്രസ്താവന സൃഷ്ടിച്ച ആഘാതം തീരും മുമ്പാണ് സംസ്ഥാന ജനതാദൾ നേതാക്കൾക്കും മുന്നണിക്കും മുഖ്യമന്ത്രിക്കും കുമാരസ്വാമിയുടെ പ്രഹരം. ഇതൊന്നും പക്ഷേ സി പി ഐ എം ഗൗനിക്കുന്നില്ല. അതായത് പിണറായി വിജയൻ അസംബന്ധമാണ് എന്നും ദേവഗൌഡ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞതിന് ശേഷം ഓരോ കഥ ഉണ്ടാക്കിയില്ലേ ഈ നിങ്ങളെല്ലാം ഉൾപ്പെടുന്ന പത്രമാധ്യമങ്ങളാകെ. ഇടതുപക്ഷ ജനാധിപത്യത്തിനോടുള്ള നിലപാട്, സി പി ഐ എമ്മിൻ്റെ നിലപാട് ഈ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരേ നിലപാടാണ്, ബി ജെ പിക്ക് എതിരാണ്. ജനതാദൾ ദേശീയ നേതൃത്വം ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞിട്ടും കേരള നേതാക്കൾ അതത്ര കാര്യമാക്കുന്നില്ല. കേരളത്തിൽ നിന്നുള്ള ദേശീയ ഭാരവാഹികൾ തുടരുകയാണ്. പുതിയ പാർട്ടി രൂപീകരണത്തിനോ ദേവഗൌഡയ്ക്കെതിരായ നീക്കത്തിനോ ഇതുവരെ കേരള ജനതാദൾ നേതാക്കൾ തയ്യാറായിട്ടില്ല. ഇരുമുന്നണിയിലും കാലു ചവിട്ടി ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ എന്ന നിലയിൽ പോകുന്നിടത്തോളം പോകട്ടെ എന്ന നിലപാടിലാണ് കേരളത്തിലെ ദൾ നേതാക്കൾ. സി പി ഐ എമ്മും സി പി ഐ എം കടുത്ത നിലപാട് എടുക്കാനുമില്ല. 24 തിരുവനന്തപുരം.